ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിനിഫാനിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2010 പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ നോളന്റെ ഇൻസെപ്ഷൻ എന്ന സിനിമയെ കുറിച്ചാണ്. ക്രിസ്റ്റഫർ നോളൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ എല്ലാം തലയുടെ കിളി പറിക്കുന്ന ഒരു മനുഷ്യനാണ്. അത്രമാത്രം വ്യത്യസ്തമായ കൺസെപ്റ്റ് കൊണ്ട്, സയൻസ് ഫിക്ഷൻ കൊണ്ട്, അതുപോലെ തന്നെ ഇമോഷണലി നമ്മളെ വല്ലാതെ പിടിച്ചിരുത്തുന്ന സിനിമകൾ നൽകിയിട്ടുള്ള ഒരു സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ. അദ്ദേഹത്തിന് തന്നെ ഒരു മാസ്റ്റർ പീസ് മാസ് എന്നൊക്കെ അറിയപ്പെടുന്ന സിനിമയാണ് ഇൻസെപ്ഷൻ. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ലിയോനാർഡോ ഡികാപ്രിയോയാണ്. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് കോം എന്നാണ്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു നമുക്ക് പരിചിതമല്ലാത്ത ഒരു കൺസെപ്റ്റാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ കൺസെപ്റ്റ് തന്നെ ഇൻസെപ്ഷൻ ആണ്. ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ ഇംപ്ലാന്റ് ചെയ്യുന്ന, ഒരു ആളുടെ മനസ്സിലേക്ക് അയാളുടെ ഇഷ്ടമല്ലാതെ മറ്റൊരാൾ നൽകുന്ന ഒരു ഐഡിയ കൊണ്ടുവയ്ക്കുന്നതാണ് അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് ഇൻസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഇതിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മളുടെ ലിയോനാർഡോ ഡികാപ്രിയോ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ സംഗതി എന്താണ്? നമ്മൾ കരുതുന്നത് ആറ്റോമിക് മിസൈൽസ്, അണുആയുധങ്ങൾ അല്ലെങ്കിൽ വൈറസുകൾ അതെല്ലാം ആണെന്നാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അതിലും അപകടകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അതാണ് നമ്മളുടെ ഐഡിയ എന്ന് പറയുന്നത്. ഒരാളുടെ മനസ്സിലേക്ക് നമുക്ക് ഒരാളിലേക്ക് നമുക്ക് കടത്തിവിടാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും അപകടകരമായിട്ടുള്ള സംഭവമാണ് ഐഡിയ എന്ന് പറഞ്ഞാൽ. അതിനെ നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്ന ഇവർ ഒരാളുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക ഐഡിയ കടത്തിവിടാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്നു. ഇങ്ങനെ ഐഡിയ കടത്തിവിടുന്നതിന് പേരാണ് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞത്. ഇനി കോം എന്ന ഈ ലിയോനാർഡോ ഡികാപ്രിയോ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ജോലി എന്ന് പറയുന്നത് തന്നെ ഇയാളൊരു കള്ളനാണ്. കള്ളൻ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് സാധാരണയായി വീട്ടിൽ കയറി സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന, കമ്പനിയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന അങ്ങനെയുള്ള കള്ളനല്ല. ഇദ്ദേഹം കുറച്ചുകൂടി ടോപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വേറെ ടൈപ്പ് കള്ളനാണ്. ഇദ്ദേഹത്തിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്നിട്ട് അവരുടെ വിവരങ്ങളെല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന പോലെ തന്നെ ഒരാൾ മനസ്സിലേക്ക് കടന്നു ചെന്ന് അയാളുടെ സബ് കോൺഷ്യസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അടിച്ചു മാറ്റുന്നു, എന്നിട്ട് ആ ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് വിൽക്കുന്നു. അതാണ് ഇയാളുടെ പണി. ഇദ്ദേഹത്തിന് വേറെ ഒരു അസിസ്റ്റ്, വേറെ ഒരു ഫ്രണ്ടും ഉണ്ട് ഇയാളുടെ കൂടെ. ഒരു മിലിറ്ററി ടെക്നോളജി എക്സ്പെരിമെന്റൽ സ്റ്റേജിലുള്ള ഒരു മിലിറ്ററി ടെക്നോളജി വെച്ചാണ് ഇവർ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു പുതുതായി ഏറ്റെടുക്കുന്ന പ്രോജക്ട്. ഈ പ്രോജക്റ്റിന്റെ പ്രത്യേകത തന്നെ ഒരാളുടെ മനസ്സിലേക്ക് കടന്നുതന്ന ഒരു ഐഡിയ അവിടെ ഇംപ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. നിലവിൽ നടക്കുന്നത് പോലുള്ള നടക്കില്ല. ഇപ്പോൾ ഡ്രീം വിത്തിൻ എ ഡ്രീം വിത്തിൻ എ ഡ്രീം എന്ന് ഉള്ള ഒരു കൺസെപ്റ്റിലൂടെയാണ് അത് പോകുന്നത്. സാധാരണയായിട്ട് ഒരു ഡ്രീം നടക്കുന്നു, അതിൽ കടന്നു ചെല്ലുന്നു, അവിടെ അവരുടെ മനസ്സിലേക്ക് പുതിയ ഐഡിയാസ് വിവരങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നത് പോലെയല്ല. ഇതിലെ കുറച്ചുകൂടി അവരുദ്ദേശിക്കുന്ന ഐഡിയ അയാളുടെ മനസ്സിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രീമിൽ കടന്നു ചെല്ലണം, അതിനുശേഷം അതിന്റെ അപ്പുറത്തേക്ക് അടുത്ത ലെയറിലേക്ക് പോകണം, വീണ്ടും അടുത്ത ലെയറിലേക്ക് വേണം. അപ്പോൾ മൂന്ന് ലെയറുള്ള ഒരു ഡ്രീം വേൾഡ് ആണ് ഇവര് ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രീം വേൾഡ് നോർമലി സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളെ മയക്കി കിടത്താൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ അവർ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ യൂസഫ് എന്നുള്ള ഒരു കെമിസ്റ്റിന്റെ അടുത്ത് ചെല്ലും, അയാളും ഈ പ്രോജക്റ്റിൽ അംഗമാവും. അപ്പോൾ ഒരാളെ മൂന്ന് ലെയറുള്ള ഡ്രീമിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള, അത്രയും ശക്തമായിട്ടുള്ള ഹാലൂസിനേഷൻ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള സെഡേറ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് ഇയാൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ മരുന്നും ബാക്കി ടെക്നോളജിയും വെച്ച് ഇവര് ഇൻസെപ്ഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു ബിസിനസ് വലിയൊരു ബിസിനസ് ടൈക്കൂണിന്റെ മകനായിട്ടുള്ള റോബർട്ട് എന്ന ആളുടെ മനസ്സിലേക്കാണ് ഈ ഐഡിയ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ജോബ് ഓഫർ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ബിസിനസ്സിലെ റിവലായിട്ടുള്ള ആളുടെ മകനാണ് റോബർട്ട്. അപ്പോൾ ഈ റോബർട്ടിന്റെ അച്ഛന്റെ സാമ്രാജ്യം അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യം റോബർട്ട് ഉപേക്ഷിക്കണമെന്നും സ്വന്തമായിട്ട് എന്തെങ്കിലും നേടിയെടുക്കണമെന്നും ഉള്ള ഒരു ഐഡിയ ആണ് അവർ ഇംപ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള കുറെ സംഭവങ്ങളാണ് ഈ സിനിമയിൽ നടക്കുന്നത്. അപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ റോബർട്ടിന്റെ അച്ഛൻ അവസാനം അയാളുടെ മരണത്തിന് തൊട്ടു മുൻപ് റോബർട്ടിന് നൽകുന്ന ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ, ഒരു സേഫിന്റെ അകത്തുള്ള ഒരു വിലപ്പെട്ട ഉപദേശം എന്നുള്ള രീതിയിലാണ് ഈ ഐഡിയ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻസെപ്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഥ ഇതാണ് സംഭവം.
സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. നല്ല സിനിമാറ്റോഗ്രാഫിയാണ്, ഓരോ വിഷ്വൽസും അത്രമാത്രം മികച്ചു നിൽക്കുന്ന വിഷ്വൽസ് ആണ്. ഫൈറ്റ് സീൻസ് ആണെങ്കിലും ആക്ഷൻ സീക്വൻസ് ഒക്കെ എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഐഡിയ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ക്രിസ്റ്റഫർ നോളൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അയാളുടെ സിനിമയിൽ. അത് ഈ വലിയ പിഴവുകളൊന്നും ഇല്ലാതെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ ഇമോഷൻസും അവരുടെ ലൈഫും അതുപോലെ ടെക്നോളജിയുമായിട്ട് കോർത്തു കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക രീതി, അത് നോളന്റെ സിനിമകളിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ബാക്കി അവരുടെ സിനിമകളിലും നമുക്ക് അങ്ങനെ ഒരു സാധനം കാണാൻ പറ്റില്ല. കഥാപാത്രങ്ങളുടെ ഒരു ഇമോഷണൽ ലൈഫുമായിട്ട് നമ്മൾ അത്രമാത്രം അറ്റാച്ച്ഡ് ആയി പോകും. എന്നാൽ ടെക്നോളജിയും വളരെ ഇതിലുണ്ടാവുകയും ചെയ്യും. അങ്ങനെ ടെക്നോളജിക്കലായിട്ടുള്ള സയൻസ് ഫിക്ഷൻ സിനിമകളുടെ ഇമോഷൻ സാധനം കൊണ്ടുവന്നിട്ടുള്ള ഒരേ ആളാണ് ഇയാൾ. അത് ഈ സിനിമയിലെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളുടെ ലിയോണാർഡോ ഡികാപ്രിയോ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ലാത്ത അഭിനയമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അതുപോലെ തന്നെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. സിനിമാറ്റോഗ്രാഫിക്കും ഡയറക്ഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും എല്ലാം ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി കണ്ടിട്ട് മനസ്സിലായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ കഥയൊന്ന് കേട്ടതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടി ആ സിനിമയുടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നല്ല സിനിമയാണ്, കണ്ടു നോക്കുക. ഓക്കെ, താങ്ക്സ്.